ഹായ് ഹലോ നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് എത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരുവനന്തപുരത്ത് കാണാൻ ഒട്ടനവധി കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളുടെ കൂട്ടത്തിലേക്ക് ഒരു സ്ഥലം കൂടി ഇടം പിടിക്കുകയാണ് തിരുവനന്തപുരത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്തിനടുത്തുള്ള വെള്ളാർ എന്ന ഗ്രാമത്തിൽ ഒരു മനോഹരമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ കലാകാരന്മാർ ഒരുക്കിയിട്ടുള്ള കലാസൃഷ്ടികളും അവരുടെ കരകൗശല വസ്തുക്കളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അത്ഭുതം തന്നെയായിരിക്കും സമ്മാനിക്കുന്നത്. ഒരു ദിവസം പൂർണ്ണമായും നടന്ന് കാണാനുള്ള ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഈ ക്രാഫ്റ്റ്സ് വില്ലേജ് നിങ്ങൾക്കായി ഒരുക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അടുത്ത സഞ്ചാരം തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഈ ക്രാഫ്റ്റ്സ് വില്ലേജ് തീർച്ചയായും സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ലോക ടൂറിസം ഭൂപടത്തിലെ ഹോട്ട്സ്പോട്ടായ കോവളത്തിന് സമീപം വെള്ളാറിലാണ് കരകൗശല കലാഗ്രാമം അണിഞ്ഞൊരുങ്ങി സഞ്ചാരികളെ കാത്തു നിൽക്കുന്നത്. 8.5 ഏക്കർ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് നിർമ്മിച്ച എംപോറിയം, ആർട്ട് ഗാലറി, സ്റ്റുഡിയോകൾ, ഡിസൈൻ സ്ട്രാറ്റജി ലാബ്, കൈത്തറി ഗ്രാമം, ഓഡിറ്റോറിയം തുടങ്ങിയവയൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കുളം, മേള കോർട്ട്, ഗെയിം സോണുകൾ, പുസ്തകശാല, വായനശാല, കഫറ്റീരിയ, റെസ്റ്റോറൻറ്റ്, വാക്ക്വേകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ടോയ്ലറ്റ് ബ്ലോക്കുകൾ, ഓഫീസ് അടുക്കള, റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 800 കരകൗശല കൈത്തൊഴിൽ കലാകാരന്മാർക്ക് ഉപജീവനമൊരുക്കുന്ന ഈ പദ്ധതി ടൂറിസം വകുപ്പിൻ്റെതാണ്. ടൂറിസം വകുപ്പിന് കീഴിൽ കോഴിക്കോട് ഇരിങ്ങലിലുള്ള സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിനെ ചുരുങ്ങിയ കാലം കൊണ്ട് ആഗോള അംഗീകാരത്തിലേക്ക് വളർത്തിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ക്രാഫ്റ്റ് വില്ലേജും പുനർനിർമ്മിച്ച് നടത്തുന്നത്. പ്രവേശന കവാടത്തിന് സമീപം 28 സ്റ്റുഡിയോകളിലായി 50 ക്രാഫ്റ്റുകൾ അവതരിപ്പിച്ചിരിക്കുന്നു. കൗതുക വസ്തുക്കൾ എന്നതിനപ്പുറം പലവിധ ഉപയോഗങ്ങൾ ഉള്ളവയാണ് മിക്കതും. ഉപഹാരങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും വീടും ഓഫീസും അലങ്കരിക്കാവുന്ന മികച്ച നിലവാരമുള്ള വസ്തുക്കളും വീട്ടുപകരണങ്ങളും ഓഫീസ് ഉപകരണങ്ങളും ഫർണിച്ചറും ഒക്കെ ഇവിടെയുണ്ട്. ദാരുശില്പ വിഭാഗത്തിൽ തേക്കും റോസ് വുഡും വൈറ്റ് വുഡും കാണാം. പെയിന്റിങ്ങുകൾ, പ്രതിമകൾ, ചുവർ ചിത്രങ്ങൾ, കൗതുക വസ്തുക്കൾ, സ്മരണികകൾ, കളിപ്പാട്ടങ്ങൾ, പൂരം ക്രാഫ്റ്റ്, ഡ്രൈ ഫ്ലവർ തുടങ്ങിയവയെല്ലാം കിട്ടുന്ന സിംഗിൾ പോയിന്റ് ഹബ്ബാണ് ഇവിടം. കല്ല് മണ്ണും ലോഹങ്ങളും ഗ്ലാസും തൊട്ട് തടിയും പനമ്പും പനയോലയും തഴയും മുളയും ഈറ്റയും ചിരട്ടയും ചകിരിയും തുണിയും കടലാസും വരെയുള്ള വൈവിധ്യമാർന്ന വസ്തുക്കളിൽ നിന്ന് ഇവയൊക്കെ രൂപപ്പെട്ടു വരുന്നതിന്റെ കൗതുക കാഴ്ചയും ഇവിടെ കാണാം. താല്പര്യമുള്ളവർക്ക് ഈ നിർമ്മാണത്തിൽ പങ്കാളിയാവാനുമുള്ള അവസരമുണ്ട്. കേരളത്തിന്റെ പൈതൃകങ്ങളായി അംഗീകരിച്ച് ദേശീയ ശ്രദ്ധ ആകർഷിച്ച ആറന്മുള കണ്ണാടി, പെരുവമ്പ് വാദ്യോപകരണങ്ങൾ, നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള നെട്ടൂർ പെട്ടികൾ, മുട്ടത്തറ ദാരുശില്പങ്ങൾ, തഴവ തഴയുൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവയിൽ പലതും നിർമ്മാണ സ്ഥലത്തിന് പുറത്ത് വാങ്ങാൻ കിട്ടുന്നതും ഇവിടെയാണ്. ബാലരാമപുരം, ചേന്നമംഗലം, കുത്താമ്പുള്ളി, കണ്ണൂർ എന്നീ ശൈലികളടക്കം കേരളത്തിലെ എല്ലാ പാരമ്പര്യ നെയ്ത്ത് രീതികളും എല്ലാ നൂതന രീതികളും പരിചയപ്പെടുത്തുന്ന നെയ്ത്ത് ഗ്രാമം തന്നെ ഇവിടെയുണ്ട്. ഇതിൽ നാച്ചുറൽ ഡൈയിങ് ഉൾപ്പെടെ നെയ്ത്തിലെ എല്ലാ ഘട്ടങ്ങളും തത്സമയം കാണാം. നെയ്ത്തിൻ്റെ സാധ്യതകൾ പരിപോഷിപ്പിക്കാൻ കൈത്തറി വകുപ്പുമായി ചേർന്ന് പരിശീലന പരിപാടികളും പ്രദർശനങ്ങളും പ്രവർത്തന പരിപാടികളുണ്ട്. ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ പട്ടചിത്ര പെയിൻറിങ്, പ്രാചീന ഈജിപ്തിൽ ആവിർഭവിച്ചെന്ന് കരുതുന്ന വർണ്ണോജ്വലമായ പേപ്പർ ക്വില്ലിംഗ് തുടങ്ങിയവ ഇവിടെയുണ്ട്. സന്ദർശകർക്ക് കരകൗശല സ്റ്റുഡിയോകളിൽ കലാകാരന്മാരുമായി അടുത്തിടപഴകാനും നിർമ്മാണത്തിൽ പങ്കെടുക്കാനും ഇവിടെ അവസരമുണ്ട്. സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത് ഡിസൈനർ ഐറ്റം മാതൃകയിൽ സുവനീർ നിർമ്മിച്ചു വാങ്ങാനും ഇവിടെ അവസരമുണ്ട്. ഓൺലൈനിൽ ഓർഡർ സ്വീകരിച്ച് ഉപഭോക്താവ് നൽകുന്ന രൂപകൽപ്പനയുടെ മാതൃകയിൽ ഉൽപ്പന്നം നിർമ്മിച്ച് അയച്ചു കൊടുക്കാനുള്ള സാധ്യതയും ഇവർ പരിശോധിക്കുകയാണ്. കൈത്തൊഴിൽ കരകൗശല കലാരംഗങ്ങളിൽ ഗുണമേന്മ ഉയർത്താനും വിപണി വികസിപ്പിക്കാനും മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കാനുമുള്ള വിപുലമായ പരിപാടികളാണ് ഇവിടെ ഒരുങ്ങുന്നത്. സുഗന്ധവിളത്തോട്ടം, ഔഷധത്തോട്ടം, ശലഭോദ്യാനം, ഇവല്യൂഷൻ ഗാർഡൻ തുടങ്ങി പലയിനം ഉദ്യാനങ്ങളാണ് മറ്റൊരു പ്രധാന ആകർഷണം. ലോക ഇന്ത്യൻ മലയാള സാഹിത്യങ്ങളിലെ മഹത്തായ കൃതികളുടെ ശേഖരമുള്ള പുസ്തകശാലയും സജ്ജീകരിക്കും. വടകരയിലെ സർഗാലയ പോലെ ലോക നിലവാരത്തിലേക്ക് വളർത്താൻ ഉദ്ദേശിച്ചാണ് ഇതിന്റെ ചുമതലയും ഊരാളുങ്കൽ സൊസൈറ്റിയെ ഈ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20 കോടി രൂപയാണ് അവർ വിനിയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തെ പ്രമുഖ ഇന്റീരിയർ ഡിസൈനർമാർ, ഫാഷൻ ഡിസൈനർമാർ, ആർക്കിടെക്റ്റുകൾ എന്നിവരെ സഹകരിപ്പിച്ച് വിപുലമായ വിപണനത്തിലുള്ള സ്ഥിരം വേദി ഒരുക്കുക. എല്ലാ ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളും ഉപഭോക്താവിന്റെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യുക. ലിമിറ്റഡ് എഡിഷൻ പ്രോഡക്റ്റുകൾ വിപണിയിലെത്തിക്കുക തുടങ്ങിയ വിപണി വികസനത്തിന്റെ ഭാഗങ്ങളും പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ നിരവധി സ്റ്റുഡിയോകൾ ഇവിടെയുണ്ട്. നമ്മുടെ സമയപരിമിതി മൂലം എല്ലാ സ്റ്റുഡിയോകളും ഇവിടെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ നേരിട്ട് പോയി ഇവിടുത്തെ കലാകാരന്മാരുടെ കരവിരുത് ആസ്വദിക്കുക.
കലാകാരന്മാരുടെയും കലാസൃഷ്ടികളുടെയും കലവറയായിട്ടുള്ള കോവളത്തെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. തീർച്ചയായും നിങ്ങൾ മറക്കാതെ ഇവിടെ സന്ദർശിക്കുക. വളരെ വേറിട്ട ഒരു അനുഭവമായിരിക്കും ഈ സ്ഥലം ഇവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് നൽകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുന്നവരേക്കും ബൈ ബൈ.